പഴയ നിയമത്തിലെ യോസഫ് ധരിച്ച നാല് വസ്ത്രങ്ങളിലെ നാലാമത്തെ വസ്ത്രമത്രേ ദ കോട്ട് ഓഫ് ഡെസ്റ്റിനി, ദൈവകൽപ്പിതത്തിൻ്റെ വസ്ത്രം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായി യോസഫ് തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിത്തിരിച്ചപ്പോൾ അവന് പ്രായം 17. ഇപ്പോൾ ഇതാ മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ യോസഫിന് പ്രായം 30. നീണ്ട 13 വർഷത്തെ കാലയളവ് യോസഫിന് സമ്മാനിച്ചത് പൊട്ടക്കിണറും പോത്തിഫിയറിൻ്റെ വീട്ടിലെ പോരാട്ടവും കാരാഗ്രഹവാസവുമൊക്കെയായിരുന്നു. തിരുവചനം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ കാലങ്ങളിലെല്ലാം യഹോവയാം ദൈവം യോസഫിനോടുകൂടെ ഇരുന്നു എന്നാണ്. യോസഫോ ഏറ്റവും പ്രയാസമേറിയ കാലയളവിലൂടെ കടന്നുപോയപ്പോഴും അവൻ ദൈവത്തെ ബഹുമാനിച്ചു. ആയതിനാൽ ദൈവവും അവനെ ബഹുമാനിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ യോസഫ് മിസ്രൈമിലെ രണ്ടാമനായി ഉയർത്തപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 41-ാമധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ, ഇതാ മിസ്രയും ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്നും മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അതാണ് ദ കോട്ട് ഓഫ് ഡെസ്റ്റിനി, ദൈവകൽപ്പിതത്തിൻ്റെ വസ്ത്രം. നമ്മെ ഓരോരുത്തരെയും ആരാക്കണമെന്നും എന്താക്കണമെന്നും എപ്പോൾ ആക്കണമെന്നും ദൈവത്തിന് ഒരു രൂപകൽപ്പനയുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ പ്ലാൻ വളരെ ശ്രേഷ്ഠമാണ്, അമൂല്യമാണ്. നാം വിശ്വാസമർപ്പിച്ച പലരും നമ്മെ കൈവിട്ടു എന്ന് വന്നേക്കാം. എന്നാൽ നമ്മെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തൻ. TD Jakes പറഞ്ഞതിങ്ങനെ, When people walk away from you, let them go. Your destiny is never tied to anyone who leaves you. And it doesn't mean they are bad people. It just means that their part in your story is over. ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർ പൊയ്ക്കൊള്ളട്ടെ. നിങ്ങളെ ഉപേക്ഷിക്കുന്ന ആരുമായും നിങ്ങളുടെ വിധി ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. അതിനർത്ഥം അവർ മോശം ആളുകളാണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗം അവസാനിച്ചു എന്നാണ് ഇതിനർത്ഥം. യോസഫിൻ്റെ സഹോദരന്മാർ, അവൻ്റെ അപ്പനായ യാക്കോബ്, ഇഷ്മായേലിയ കച്ചവടക്കാർ, പോത്തിഫീറും ഭാര്യയും, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം യോസഫിൻ്റെ കഥ അവസാനിച്ചിരുന്നു. അതൊരു അടഞ്ഞ അധ്യായമായി അവർ വിധി കൽപ്പിച്ചു. എന്നാൽ ദ ഓതർ ഓഫ് ദി ഡെസ്റ്റിനി, വിധിയുടെ സൃഷ്ടികർത്താവ് യോസഫിന് ഒരു നേർമയുടെ വസ്ത്രമൊടുവിപ്പിച്ച് ഒരു പുതിയ കഥയ്ക്ക് തുടക്കം കുറിച്ചു. നോ മാറ്റർ ഹൗ മച്ച് വി ഹാവ് വെയ്റ്റഡ് ഫോർ, അവർ ഡെസ്റ്റിനി ഈസ് എ ഗ്ലോറിയസ് വൺ. Therefore, stand tall. We are stronger than we realize. We are more capable than we can imagine. നാം എത്ര കാത്തിരുന്നാലും നമ്മുടെ വിധി മഹത്വമേറിയതാണ്. അതുകൊണ്ട് തല ഉയർത്തി നിൽക്കുക. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നാം ശക്തരാണ്. നമുക്ക് സങ്കൽപ്പിക്കുവാൻ കഴിയുന്നതിലും കൂടുതൽ നാം കഴിവുള്ളവരാണ്. Have a blessed day.